തൃശൂരിലെ മലയോര മേഖലകളിൽ ഇതുവരെ പട്ടയം കിട്ടാത്ത കുടിയേറ്റ കർഷകർ പ്രത്യക്ഷ സമരത്തിലേക്ക്. സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് കാണിച്ചാണ് സമരം. മാടക്കത്തറ, നടത്തറ, പാണഞ്ചേരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ പട്ടയം കിട്ടാത്ത 12,000 കുടിയേറ്റ കർഷകരുണ്ടെന്നാണ് കണക്ക്. പക്ഷേ പട്ടയം നൽകാമെന്ന് സർക്കാർ പലവട്ടം വാഗ്ദാനം മുന്നോട്ട് വച്ചെങ്കിലും പട്ടയം ലഭിച്ചില്ല. മാർച്ച് 15 6,000 പേർക്ക് പട്ടയം നൽകുമെന്നാണ് കളക്ടറുടെ പ്രഖ്യാപനം. അപ്പോഴും ബാക്കി 6,000 പേരുടെ പട്ടയത്തിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. ഈ സാഹചര്യത്തിലാണ് കളക്ടറേറ്റിലേക്ക് കർഷകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ പട്ടയമേളയെല്ലാം ഞങ്ങളോട് പറഞ്ഞത് പട്ടയം വെറുതെ ആളുകളുടെ പറ്റിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് സ്പെഷ്യൽ ഓഫീസറെ വെച്ച് ഈ 90-ഉം 100-ഉം കൊല്ലമായ പ്രദേശത്തിന്റെ പ്രശ്നം പരിഹരിക്കണം. ഈ മനുഷ്യർക്ക് പട്ടയം കിട്ടാത്തതിനാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഭൂമി പണയപ്പെടുത്തി അത്യാവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ പോലും പലർക്കും സാധിക്കുന്നില്ല. ഞങ്ങൾ ഇന്നേവരെ ഈ പട്ടയം എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഞങ്ങൾക്കൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ വളർന്നു വന്നപ്പോൾ നീതി അടക്കം കടലാസ് വേണം. ഒരു ആശുപത്രി കൊണ്ടായ നീതി അടച്ച കടലാസ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, ഇതുണ്ട്, പട്ടയമുണ്ട്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല. ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സൃഷ്ടിച്ചു എന്നല്ലാതെ ഒരു തെറ്റും ഞങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കളക്ടർ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലടക്കം എല്ലാവർക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് അറിയിച്ചത്. 24 തൃശൂർ.